ഓരോരുത്തർക്കും പറയാനുള്ളത് ഓരോ അനുഭവങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും പറയാനുള്ളത് ഇതുപോലെ ഒരാൾ ഇനി ഉണ്ടാകില്ല എന്നാണ്. ആവലാദികൾ പറയാൻ പോയപ്പോൾ കണ്ട മാത്രയിൽ കയ്യിൽ കയറി പിടിച്ച അനുഭവം പറയുന്നത് അതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയാണ്. അങ്ങനെ ആശ്രയം പോലെ കയ്യിൽ പിടിച്ച, അല്ലെങ്കിൽ ആശ്രയം പോലെ നീട്ടിയെത്തിയ, ഒരു കൈയും തട്ടിക്കളഞ്ഞിട്ടില്ലാത്ത ചരിത്രമുണ്ട് ഉമ്മൻചാണ്ടിക്ക് ആറു പതിറ്റാണ്ടു കാലത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന്. ആ ചരിത്രമാണ് ഇത്രയധികം ആളുകളെ ഒന്നു ചേർക്കുന്നത്. തിരുനക്കര മൈതാനത്ത് നിന്ന് റിബിൻ രാജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിബിൻ, ഒരുപാട് തവണ ഉമ്മൻചാണ്ടിയുടെ വരവിനായി കാത്തുനിന്നിട്ടുണ്ടായിരിക്കാം എത്രയെത്ര രാഷ്ട്രീയ പരിപാടികൾക്ക് വേദിയായിട്ടുള്ള തിരുനക്കര മൈതാനം. അപ്പോഴൊക്കെ ആഹ്ലാദ ആരവത്തോടെയാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ ആൾക്കൂട്ടങ്ങളുടെ നേതാവിനെ തിരുനക്കര മൈതാനം സ്വീകരിച്ചിട്ടുണ്ടാവുക. ഈ കാത്തിരിപ്പിന് പക്ഷേ കനം കുറച്ചേറെയാണ് റിബിൻ. മാധു, തീർച്ചയായും ഇത് ഉമ്മൻചാണ്ടിയുടെ തിരുനക്കര മൈതാനത്തിലേക്കുള്ള അവസാനത്തെ വരവാണ്. ആ യാത്ര ഇവിടെ നിന്ന് യാത്രയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കാൻ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ട് പോലെ തന്നെ യാത്രയാക്കാൻ പ്രിയജനം ഒരുപാട് പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും പലയിടങ്ങളിൽ നിന്ന് വന്നവർ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരെല്ലാം ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പീരുമേട്ടിൽ നിന്ന് വന്നൊരു ചേട്ടനാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്, തോട്ടം തൊഴിലാളിയാണ്. ചേട്ടാ, ഒരുപാട് ദൂരത്തു നിന്ന് ഇവിടേക്ക് ഉമ്മൻചാണ്ടി അവസാനമായി കാണാൻ വേണ്ടി വരികയാണ്. സാറേ, ഞങ്ങൾ പീരുമേട് താലൂക്കിൽ നിന്ന് വരികയാണ്. പീരുമേട് താലൂക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദളിത് ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഒരു ലൈൻസ് പോലും ജീവിക്കാൻ പറ്റാതെ 100 കൊല്ലത്തിൻ്റെ പരിചയമുള്ള ലൈൻസാണ്. ആ ലൈൻസിന് ഫണ്ട് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഗവൺമെൻറ് കൊള്ളപ്പോളാണ്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കൊട്ടാരക്കര കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടേക്ക് എത്താൻ ഏകദേശം 10 മണിയെങ്കിലും കഴിയും. അത്രയും രാവിലെ വെളുപ്പിന് 5 മണിയായാലും ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. അങ്ങനത്തെ ഈ തോട്ടം തൊഴിലാളിക്ക് 69 രൂപ ഏറ്റവും ശമ്പളം കൂട്ടി തന്ന ഒരു ഗവൺമെന്റ്, ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, മറ്റുള്ള നേരത്തെ അത് കഴിഞ്ഞ 50 ഇപ്പം 41, ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, ഏറ്റവും ഒരു തോട്ടം തൊഴിലാളിയെ ബഹുമാനിച്ച ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ വിലാപയാത്ര ഇവിടേക്ക് എത്തുന്നത് നേരം പുലർന്നിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തെ കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോരുത്തരും പറയുന്നത്. എല്ലാവരും നമുക്ക് കാണാം, എത്രയോ പുലർന്നാലും ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്താതെ ഒരു മടക്കമില്ല, ഒരു നോക്ക് കാണാതെ മടക്കമില്ല എന്ന് പറയുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെ നമുക്ക് ഈ ദിവസം ഈ മണിക്കൂറിൽ അവിടെ കാണാൻ കഴിയും.